കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമുയരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് നടക്കും. ശരത് നെല്ലിയാണി നമ്മോടൊപ്പം ചേരുകയാണ്. ശരത്, വലിയ പ്രതിഷേധം കോഴിക്കോട് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ കുഞ്ഞ് മരിച്ച സംഭവം ദാരുണമായ സംഭവമായിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണോ? ആശുപത്രിയിലേക്ക് മാർച്ച് അടക്കമുള്ള കാര്യങ്ങളാണോ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്? അതെ മനു, അതായത് ഒരാഴ്ച മുമ്പായിരുന്നു ഇത്തരത്തിൽ കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിൽ കുന്നമംഗലം സ്വദേശിനിയായ യുവതിയുടെ കുഞ്ഞ് പ്രസവത്തിനിടെ മരണപ്പെട്ടത്. സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് പ്രസവത്തിനിടെ കുഞ്ഞ് മരണപ്പെട്ടിട്ടും യുവതിക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ല, യുവതി ഗുരുതരാവസ്ഥയിലാവുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. ഇതിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് കുന്നമംഗലം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഫാത്തിമ ആശുപത്രിയിലേക്കും ഒപ്പം കമ്മീഷണർ ഓഫീസിലേക്കും നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കുമാണ് മാർച്ച് നടക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ഈ സംഭവത്തിൽ തന്നെ IMA കോഴിക്കോട് ഘടകം OP ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ യുവതിയുടെ ബന്ധുക്കൾ ഇത്തരത്തിൽ ഡോക്ടറെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചായിരുന്നു IMA പ്രതിഷേധം. അതായത് സംഭവത്തിൽ ചികിത്സ വൈകിപ്പിച്ചു എന്നാരോപിച്ച് ബന്ധുക്കൾ ഡോക്ടറെ മർദ്ദിച്ചൊരു സംഭവം കൂടിയുണ്ട്. ഇതിന് നേരത്തെ നടക്കാവ് പോലീസ് കേസെടുക്കുകയും രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അതായത് ചികിത്സ വൈകിപ്പിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. അവർ പറയുന്നത് പ്രസവത്തിനിടെ കുഞ്ഞു മരണപ്പെട്ടിട്ടും യുവതിക്ക് കൃത്യമായ ചികിത്സ ആശുപത്രി അധികൃതർ നൽകിയിട്ടില്ല. ഇത് ചോദ്യം ചെയ്യാൻ ചെന്ന സമയത്ത് ഈ ഗൈനക്കോളജി ഡോക്ടറുടെ ഭർത്താവായ കാർഡിയോളജി ഡോക്ടറാണ് ഇത്തരത്തിൽ പ്രകോപനമുണ്ടാക്കിയത്. തുടർന്നാണ് അവിടെ സംഘർഷം ഉണ്ടായത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഗൈനക്കോളജി ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളുടെയും ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെയും ആവശ്യം. ഇത് ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ഫാത്തിമ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ യുവതിയും ഒപ്പം ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ IMA കോഴിക്കോട് ഘടകം ശരത്താണ് ഈ വിവരങ്ങൾ നൽകിയത്. ഫാത്തിമ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് ഇന്ന് നടക്കും. വിവരങ്ങളാണ് ശരത് നൽകിയത്.